ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ലൈവ് ടി വി എങ്ങനെ ആൻഡ്രോയിഡ് ഫോണിൽ കാണാവുന്നതാണ്. ഞാനിവിടെ ഒരു യുറേക്ക ഫോണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലൈവ് ടി വി കാണാനായിട്ട് നമുക്ക് രണ്ട് ആപ്ലിക്കേഷനുകളാണ് വേണ്ടത്. ഒന്ന് ഗോമാക്സ്, ഒന്ന് എക്സ് എം ടി വി പ്ലെയർ. ഗോമാക്സിലൂടെയാണ് നമ്മൾ ലൈവ് ടി വി കാണുന്നത്. പക്ഷേ എക്സ് എം ടി വി പ്ലെയർ ഉണ്ടെങ്കിൽ മാത്രമേ ഗോമാക്സ് വർക്ക് ചെയ്യുള്ളൂ. രണ്ട് ആപ്ലിക്കേഷനുകളും പ്ലേ സ്റ്റോറിൽ ലഭ്യമല്ല. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ചേർത്തിട്ടുണ്ട്. ഇനി ഇൻസ്റ്റാൾ ചെയ്യാം. ആദ്യം നിങ്ങൾ രണ്ട് ആപ്ലിക്കേഷനും ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ഫയൽ മാനേജർ ഓപ്പൺ ആക്കുക. അവിടെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത എക്സ് എം ടി വി പ്ലെയർ ഡൗൺലോഡ്സിലുണ്ടാവും. ഞാനിവിടെ ഡയറക്റ്റ് എൻ്റെ മെമ്മറി കാർഡിൽ ഇട്ടേക്കുകയാണ്. ഞാനതിൽ നിന്ന് എക്സ് എം ടി വി പ്ലെയർ ആദ്യം ഡൗൺലോഡ് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഇൻസ്റ്റാൾ ആയതിനു ശേഷം ഓപ്പൺ ആക്കുക. ഇവിടെ താഴെ ഐ എഗ്രി എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം എക്സ് എം ടി വി പ്ലെയറിൽ. അത് ക്ലിക്ക് ചെയ്യുക. ഐ എഗ്രി. കഴിഞ്ഞു. എക്സ് എം ടി വി പ്ലെയറിൽ നമുക്ക് മറ്റൊന്നും ചെയ്യാനില്ല. ബാക്ക് അടിക്കുക. ക്ലോസ് ചെയ്യുക. അതിനുശേഷം ഗോമാക്സ് ഇൻസ്റ്റാൾ ചെയ്യുക. ഗോമാക്സ് ഇൻസ്റ്റാളായി. ഇനി ഗോമാക്സ് ഓപ്പൺ ചെയ്യാം. നോട്ടിഫിക്കേഷൻ കാണിക്കേണ്ട ലാംഗ്വേജ് ആണ്. ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ മലയാളം തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ് അങ്ങനെ പല ചാനലുകൾ, പല ലൈവ് ടി വി ചാനലുകൾ കാണാം. ഇവിടെ ലൈവ് ടി വി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്യുക. ഫ്രീ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് ആഡ്സ് കാണിക്കുന്നുണ്ട്. ഞാൻ ആഡ് ക്ലോസ് ചെയ്തു. ഇത് ഏതൊക്കെ ലാംഗ്വേജ് ഉണ്ടെന്നുള്ളതിൻ്റെ ലിസ്റ്റാണ്. അതിൽ ഞാൻ ഇപ്പോൾ മലയാളം ടി വി ചാനലുകളാണ് കാണിക്കാൻ പോകുന്നത്. മലയാളം സെലക്ട് ചെയ്യുന്നു. മലയാളത്തിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ചാനലുകളാണ് ഈ കാണുന്നത്. ഇതിലിഷ്ടമുള്ള ഏതെങ്കിലും ഒരു ചാനൽ നമുക്കിപ്പോൾ റൺ ചെയ്ത് നോക്കാം. അമൃത ടി വി ഞാൻ സെലക്ട് ചെയ്യുന്നു. ഫുൾ സ്ക്രീനിൽ കാണാനായിട്ട് ഈ ബട്ടൺ അമർത്തിയാൽ മതി. ഫുൾ സ്ക്രീനിൽ കാണാം. ബാക്ക് അടിക്കാം. ഒരു രണ്ട് ചാനലുകളും കൂടി വർക്ക് ചെയ്യിച്ച് നോക്കാം. ഫ്ലവേഴ്സ് ടി വി. ഫുൾ സ്ക്രീൻ ഉണ്ടാവും. മറിയമുക്കം എന്നുള്ള സിനിമ ഫ്ലവേഴ്സിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ബാക്ക് അടിക്കാം. ഇനി കൗമുദി ടി വി അല്ലെങ്കിൽ സൂര്യ ടി വി ഒന്ന് നോക്കാം. കഴിഞ്ഞു.